ഡേയ് 4 മിനിറ്റോളം സമയം അതിനു മുമ്പേ സംസാരിച്ചിട്ട് പൊക്കണം. എന്റെ പൊന്നി സാറേ, ഞാൻ ആശാനെ കണ്ടിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പൊക്കോളാം. 4 മിനിറ്റ് അത്ര എടുക്കുള്ളു. അണ്ണാ ഡേയ് പിന്നെ ഭയങ്കര സുഖമല്ലേ? ആണല്ലേ. കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? അതിന് മുമ്പത്തെ ആഴ്ച, അതിന്റെ മുമ്പത്തെ ആഴ്ച ഒക്കെ എവിടെയായിരുന്നു? ആഴ്ച വരാൻ ഞാൻ മനോരമയുടെ മാസികയല്ല, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ ഈ ലവ് ബേർഡ്സ് കൂട്ടി കിടന്ന് അലക്കുന്ന പോലെ അലച്ചാ പറ്റൂല, കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അയ്യോ, അത് ഒരുത്തനേടാ പാത്രം മുറുക്ക പിടിച്ചിടിച്ചു. അയ്യോ, നിങ്ങക്ക് മാറി കൊടുത്തൂടായിരുന്നു. എടാ, ഞാൻ വിചാരിച്ച ജയിലിലെ ചപ്പാത്തി ചുരുട്ടി പിടിച്ചോണ്ട് വരികയാണെന്ന്. ഞാൻ മുഖം കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു, അവ ഇടിച്ച് കയറ്റി തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ ആശാന ഇവിടെ. പിന്നെ ഇപ്പൊ മൊത്തം ആശാന്റെ വാർത്തയാണ് പത്രത്തിൽ വരുന്നത്. പത്രമൊക്കെ വായിക്കാറുണ്ടോ? പിന്നെ പത്രം വായിക്കാൻ എന്റെ തറവാടല്ലേ, കാലിൽ നീട്ടിയിരുന്ന് വായിച്ചു കൊടുക്കാ. അല്ല, ഞാൻ പറഞ്ഞതേയുള്ളൂ, ഇവിടെ സൗകര്യമൊന്നും ഇല്ല. പിന്നെ ഭയങ്കര സൗകര്യം, ഇത്തിരി മുമ്പ് ഞാൻ തണ്ട ആ കോറിഡോറിൽ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. സൂപ്രണ്ടാണ് ആട്ടണ. സൂപ്രണ്ടല്ല, നീ മിണ്ടരുത്. പോലീസ് എന്നെ കുനിച്ചിരുത്ത് ഇടിച്ചിട്ട് പോലും ഞാൻ നിന്റെ പേര് പറഞ്ഞില്ല, അറിയാമോ? അയ്യോ, എന്നോട് അത്രക്ക് സ്നേഹമാണ്? സ്നേഹം കൊണ്ടല്ല, ജയിലിനകത്തൊന്നും ചപ്പാത്തിയും ചിക്കനും തിന്ന് സുഖിക്കണ്ട, നാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കണോടാ. ആശാനെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് ഒരാഗ്രഹമില്ല. പരോളിനൊക്കെ വന്നൂടെ? പരോളിന് വന്നല്ലേ കഴിഞ്ഞ ആഴ്ച വന്നല്ലേ. കഴിഞ്ഞ ആഴ്ച വന്ന് വീട്ടിലോട് ചെല്ലാൻ നേരത്തെ എന്റെ വീട്ടിനകത്തുനിന്ന് ഒരുത്തെ ഇറങ്ങി വന്ന് പറയാണ്, ഇവിടുത്തെ പെണ്ണും പിള്ളേരെ ഭർത്താവ് പരോളിന് ഇപ്പൊ ജയിലിൽ നിന്ന് വരും, അനുമ്പേ പൊക്കോളാം. ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഞാനെങ്കിൽ ആശാന്റെ കഴുത്തിൽ സൈനൈഡ് കെട്ടി തൂക്കി തന്നില്ലായിരുന്നു, പോലീസ് പിടിക്കാൻ വന്നപ്പോ അത് കടിച്ചുകൂടായിരുന്നു. ഞാൻ കടിച്ച്, ഞാൻ കടിച്ചോടനെ പോലീസുകാർ എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി വയറേറി ഒരു 2.5 മീറ്റർ നീളത്തിൽ നൂലും പശമോ കൂടെ എടുത്തടാ. അയ്യോ, എന്റെ കൊച്ചിന്റെ കഴുത്തി കെട്ടി കൊടുക്കാനുള്ള തകിടാണ് ഞാനപ്പോ നിങ്ങൾക്ക് എടുത്ത് തന്നത്. അയ്യോ, എന്തൊരു പറയൂന്ന് പറ. എങ്ങനെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ നോക്ക്, ഞാൻ പറഞ്ഞില്ല. അല്ല, വല്ല ഐഡിയ ഉണ്ടാടാ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയ. ആശാനെ, ഇത് ജയില്. അതെ, ഇതിന്റെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോ സുമതിയുടെ തട്ടുകട അറിയാം, അതിന്റെ തൊട്ടപ്പുറത്ത് രാമേന്ദ്രന്റെ തറവാട്, അതിന്റെ തൊട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി, അവിടെ ഒരു മാതാവിന്റെ രൂപമുണ്ട്. അതീ തൊട്ട് ഞാൻ സത്യം ചെയ്യാണ്, എന്റെ ഒരു ഐഡിയ ഇല്ല. ഞാൻ പറയാം, ഞാനേ ആ മ്യൂസിയത്തിൽ നിന്ന് മോട്ടിച്ചില്ലേ സ്വർണ്ണ മൊന്ത, അത് തെങ്ങിന്റെ മുട്ടി കുഴിച്ചിട്ടിട്ടുണ്ട്. നീ അതെടുത്ത് എന്റെ മക്കൾക്ക് കൊടുക്കണം, എന്നിട്ട് അവരോട് പറയണം അവരുടെ അച്ഛൻ ഒരു കള്ളനല്ലായിരുന്നത്. അവരുടെ അച്ഛനൊരു കള്ളനല്ലായിരുന്നത്. അണ്ണാ, നിങ്ങളുടെ പിള്ളേർത്ത് നിങ്ങളല്ല അവരുടെ തന്തേന്ന് പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിച്ചെന്നിരിക്കും, പക്ഷെ നിങ്ങൾ കള്ളനല്ല എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ ഇത്ര നാൾ എങ്ങനെ കിടന്ന് അലഞ്ഞെന്നറിയോ? ആ ബാങ്കിൽ നോട്ടിച്ച പൈസ എന്ത് ചെയ്ത്? അയ്യോ, അതൊരു അബദ്ധം പറ്റി. മറ്റേ പുള്ളി ജീവിക്കാത്തിരുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നോട്ട് നിരോധിക്കാൻ പോകുന്നു, അതുകൊണ്ട് അപ്പൊ തന്നെ ആ പൈസ എടുത്ത് അതേ ബാങ്കിൽ തന്നെ തിരിച്ചുകൊണ്ട്. നിങ്ങൾ മണ്ടം തന്നെ സ്ലിപ്പ് എഴുതി കൊടുത്താ പോരെ. നീ ഇത്ര നാൾ എവിടെയിരുന്നടാ? ബോംബെയിലെ മോട്ടിക്കാൻ പോയതാ? കേരളത്തിലെ മോട്ടിച്ച അവസാനം എത്തിയത് ബോംബെയിലെ. അതെങ്ങനെ സംഭവം? ഞാനെങ്കിൽ ഇങ്ങനെ നേരെ ഒരു വീട്ടിൽ മോട്ടിക്കാൻ കയറി, ഇവര് ഉറങ്ങിയിട്ട് മോട്ടിക്കാന്ന് പറഞ്ഞ അലമാരിക്കകത്ത് കയറിയിരുന്നു. ഇവര് വീട് മാറി പോവായിരുന്നു, നേരെ കൊണ്ടിറക്കിയത് ബോംബെയില്. എന്നിട്ട് 3 ദിവസം ഫ്രീസറിൽ വെക്കാത്ത തക്കാളി പുഴുക്കുന്നതാണൊക്കെ ഞാൻ ഇരുന്ന് കുഴുത്താൻ. ഒരു കൊല്ലായിട്ട് ജയിലിൽ കിടക്കണ എന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇളക്കല്ലേ. ചോദിച്ചെന്നേ ഉള്ളു. പിന്നെ ആശാനെ, അന്ന് നമ്മൾ മോട്ടിച്ച മാലയില്ലേ, അതിന്റെ പൈസ വീട്ടിൽ ഇരിപ്പുണ്ട്. 5000 വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ ബാക്കി 4900 ആർക്ക് കൊടുക്കും? 50 ഞാനും എടുത്ത്, 50 ആശാനും എടുത്ത് 100 രൂപ, ബാക്കി 4900 ആർക്ക് കൊടുക്കും? അയ്യോ, എനിക്കിത് പൊളിക്കാൻ പറ്റൂല. കണക്ക് തെറ്റിയാ നിങ്ങൾക്ക്? ഒരു വീടി കൈ തരൂല, കാണിച്ചു തരാം. എന്തോന്ന് വീഡിയോ? വീഡിയോ അല്ലടാ, വീടി വീടി വലിക്കാ. ജയിലിൽ വെച്ച് വീടി വലിക്കുന്ന? വേണ്ട, ഞാൻ എന്റെ വാവച്ച് വലിച്ചോളാം. അടി ചിങ്കളാച്ചിടറാ, ഞാൻ വീടി ഒന്നും വലിക്കൂല, എന്റെ പട്ടി വലിക്കും. എവന്റെ പട്ടി വീടി വലിച്ചു വലിച്ചാണ് അതിന്റെ കവള് ഇങ്ങനെ ആയിരിക്കണതല്ലേ. ഒരു കാര്യം പറയുമ്പോ എന്റെ മണ്ടക്കേറാം. അച്ഛനും ആശൻ ജയിലിൽ കിടക്കുന്നോണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ വീട്ടിൽ നിങ്ങനെ നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അവർക്ക് ചെറിയൊരു ഇളക്കം. ഞാൻ ജയിലിനകത്തായത് ഭാഗ്യമായി, എനിക്ക് ആശുപത്രി കൊണ്ടുപോയി പൈസ കൊടുത്ത് ഞാൻ മുടിഞ്ഞു പോയി. നീ കിഴങ്ങ, അതാ നന കിഴങ്ങാണ്. സാറേ, 4 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് മതി. ഈ പട്ടി എടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനങ്ങ് പോട്ടെ. അച്ഛനെ, ഉണ്ട് ഉഗ്ര ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്തായാലും നിങ്ങളെ ഇറക്കാം. ഇറക്കും, നീ എന്നെ അങ്ങ് ഇറക്കും. എസ് ബി ഐയുടെ ലോക്കർ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ സി ബി ഐ നിക്കർ എടുത്തോണ്ട് വന്നവനാണ് നീ. അതൊരാ, നീ എന്നെ അങ്ങ് ഇറക്കും. അച്ഛനെ, നല്ല ഐഡിയ ഉണ്ടെന്ന്. ജയില് തുരന്ന് ആശാനെ ഇറക്കാനുള്ള ഒരു പരിപാടി എന്റെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്റെ അപ്പൂപ്പി തുരക്കൽ വിദഗ്ധനായിരുന്നു. പണ്ട് പുള്ളി ഉണ്ടല്ലോ, ഒരു ബാങ്ക് ഇങ്ങനെ തുരന്ന് തുരന്ന് നേരെ ചെന്നത് പവർ സ്റ്റേഷനിൽ. എന്നിട്ട് എന്നിട്ടെന്താ കരിഞ്ഞു പോയി? പുള്ളിയുടെ സ്മരണയ്ക്ക് വേണ്ടിട്ടല്ലേ ഡേഞ്ചർ എന്നുള്ള ചിഹ്നം. എന്റെ അപ്പൂപ്പന്റെയാണത്. ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം കേട്ടാ. എടാ, എടാ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ട് തരാടാ. എടാ, താനകത്ത് ഞാൻ പുറത്തുമാണ്. ഞാൻ കാര്യം ചോദിച്ചേ, ഈ പകല് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റും? പിന്നെ കണ്ണടച്ച് കഴിഞ്ഞാ അപ്പൊ ഇരുട്ടല്ലേ. ആണോ, നല്ലായിരുന്നു. എന്തിനാടാ? അതാകുമ്പോ പകല് മോട്ടിക്ക് ഇറങ്ങിട്ട് രാത്രി വെറുതെ കിടന്നുറങ്ങായിരുന്നു. നീ വന്നാണ്,
ഞാൻ പറയണ പോലെ മോട്ടിച്ചു കഴിഞ്ഞാ നിന്നെ പോലീസ് പിടിക്കൂല. പിന്നെ ഇയാളിപ്പോ ഇരിക്കുന്ന റിസർവ് ബാങ്കിന്റെ ക്യാഷ് കൗണ്ടറിലല്ലേ? എനിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വരുമ്പോ പറയാം. അതെല്ലാം അവര് തിരിച്ചു വിളിക്കുമെങ്കിൽ ഒരു റൗണ്ട് കൂടെ വന്ന് പറഞ്ഞിട്ടുവാ. ഓക്കേ.